ഹായ് ഫ്രണ്ട്സ്, ജിൻസി വാണി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ടിപ്സ്, വെളിച്ചെണ്ണ കേടുകൂടാതെ എങ്ങനെ ഇരിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കാറിയും മണമൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതിലിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കാറിയ മണം ഉണ്ടാകില്ല, യാതൊരു രുചി വ്യത്യാസം ഉണ്ടാവില്ല. എല്ലാവരും ചെയ്ത് നോക്കിക്കോളോ, കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. പിന്നെ അടുത്തായിട്ട് പഞ്ചസാര, നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണാം. പഞ്ചസാരയിൽ ചിലപ്പോൾ ഉറുമ്പ് വരും. അപ്പോൾ ഉറുമ്പ് വരാതിരിക്കാനായിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ ഈ പഞ്ചസാര ഇത്തിരി ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഉറുമ്പ് വരില്ല. പിന്നെ അടുത്തായിട്ട് മുളക് പൊടി. മുളക് പൊടി കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞാൽ അധികമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വെള്ള കളറിലുള്ള പൂപ്പൽ പോലെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതിലോട്ട് ഒരു കഷ്ണം കായ ഉണ്ടല്ലോ, നമ്മൾ സാമ്പാറിലേക്കൊക്കെ ചേർക്കുന്ന കായം, ആ കായം ഒരു കഷ്ണം ഇതിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ മുളക് പൊടി എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും. പിന്നെ അടുത്ത ടിപ്സ് എന്ന് പറയാനായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ അരി വയ്ക്കും. അരി വയ്ക്കുന്ന പാത്രത്തിൽ ചിലപ്പോൾ കുറേ കീടങ്ങളും പ്രാണികളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊഴിവാക്കാനായിട്ട് നമ്മളതിലിട്ട് ഒരു 3-4 ഗ്രാമ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കീടങ്ങളൊന്നും പ്രാണികളൊന്നും വരില്ല. പിന്നെ അതുകൂടാണ്ട് വേറൊരു ടിപ്സും കൂടി ഉണ്ട്, അരി കേടുകൂടാതിരിക്കാനായിട്ട് പ്രാണികൾ വരാതിരിക്കാനായിട്ട് നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ, കറിക്കൊക്കെ ഉപയോഗിക്കുന്നത്, കറിവേപ്പില നമുക്ക് ചതച്ചൊന്നും ഇടണ്ട, നന്നായിട്ട് ഉണങ്ങിയ കറിവേപ്പില അരി ഇടുന്നതിനേക്കാളും മുന്നേ നമ്മൾ വലിയ ടിന്നിലൊക്കെ വയ്ക്കുക, അരി വയ്ക്കുക. അപ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം അരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രാണിയുടെ ശല്യം ഉണ്ടാകില്ല. അടുത്ത ടിപ്സ് എന്ന് പറയാൻ, നമുക്ക് ചിലപ്പോൾ സബോളയൊക്കെ അരിയുമ്പോൾ കണ്ണിയിൽ നിന്ന് കൊടുക്കൂടാന്ന് വെള്ളം വരാറുണ്ട്. ഇല്ലേ, എൻ്റെ കണ്ണിയിൽ നിന്ന് വെള്ളം വരില്ല കേട്ടോ, കാരണം ഞാൻ എത്ര അരിഞ്ഞാലും അങ്ങനെ വെള്ളം വരുന്ന ആളല്ല. അപ്പോൾ സബോള അരിയുമ്പോൾ വെള്ളം വരാതിരിക്കാനായിട്ട് ഇതൊരു 10 മിനിറ്റ് പച്ചവെള്ളത്തിൽ ഇട്ടതിന് ശേഷം അരിയുക. അപ്പോൾ സബോള അരിയുമ്പോൾ കണ്ണിയിൽ നിന്ന് വെള്ളം വരില്ല. അടുത്തായിട്ട് ഉള്ളി കേടുകൂടാതിരിക്കുക. നമുക്ക് കുറേ ഉള്ളിയൊക്കെ ചിലപ്പോൾ വല്ല ആളുകളുടെ വീട്ടിൽ മേടിക്കും, ചിലപ്പോൾ കുറച്ച് ഉള്ളിയെ മേടിക്കുള്ളൂ. കുറച്ച് ഉള്ളി മേടിക്കുമ്പോൾ ചിലപ്പോൾ അധികം കേട് വരാതിരിക്കും. കൂടുതൽ ഉള്ളിയൊക്കെ സ്റ്റോക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ കേട് വരും. അപ്പോൾ കേട് വരാതിരിക്കാനായിട്ട് ഇങ്ങനെ ഈ പാത്രത്തിലൊക്കെ, ഇതൊരു പഴയ പാത്രമാണ്, ഇതിൽ ഞാൻ പരത്തിയിട്ടിരിക്കുക. ഇത് കടയിൽ നിന്ന് മേടിച്ചിട്ട് 2-3 ദിവസം അടുപ്പിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി നമ്മൾ വയ്ക്കുകയാണെങ്കിൽ എളുപ്പം നമുക്കിതിൽ, അല്ലെങ്കിൽ നമ്മൾ ഏതിലൊക്കെ കണ്ടാൽ ഇതിങ്ങനെ പൊളിക്കുമ്പോൾ ഒരു ജാതി വെള്ള കളറിലുള്ള പുഴുക്കൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഉണക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും വെളുത്തുള്ളി ആയാലും ചുവന്നുള്ളി ആയാലും കേടുകൂടാതിരിക്കും. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത്, നമ്മുടെ വീട്ടിലൊക്കെ പച്ചമുളക്, എല്ലാവരുടെ വീട്ടിലും ഫ്രിഡ്ജൊന്നും ഉണ്ടാവണമെന്നില്ല. ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിലത്തെ ഫ്രിഡ്ജ്, എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഇതിങ്ങനെ ഞെട്ടി കളഞ്ഞ് ഇതിൻ്റെ ഉള്ളിലാക്കി ഇങ്ങനെ വെക്കും. അപ്പോൾ ഇത് 1 മാസമല്ല, 2 മാസമല്ല, എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. ഞെട്ടി കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ വെക്കാൻ പാടുള്ളൂ. പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരുടെ വീട്ടുകളിലുള്ളതാണ് ഉറുമ്പ് ശല്യം. ഉറുമ്പ് ശല്യം അടുക്കളയിലൊക്കെ വന്നിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ചോറുകളിലായാലൊക്കെ ഉറുമ്പ് വരും. എപ്പോഴും ചോക്ക് ഒന്നും വരച്ച് ഇടാനായിട്ട് പറ്റത്തില്ല. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചോക്ക് വരച്ചിട്ട് കഴിഞ്ഞാൽ മുട്ടിലഴയണ പ്രായമൊക്കെ ആണെങ്കിൽ അവർ അതൊക്കെ ഒന്ന് ഞോണ്ടി വായലിലേക്കൊക്കെ കൊണ്ടുപോകും. ഇപ്പോൾ അത്ര നല്ല സാധനം, നല്ല വിഷങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടല്ല അവർ മഞ്ഞപ്പൊടി ഉറുമ്പുള്ള ഭാഗത്തൊക്കെ വിതറ. പിന്നെ പൊടിപ്പ് വിതറുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. മഞ്ഞപ്പൊടിയാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ, പിന്നെ അടുക്കളയിലൊക്കെ മഴക്കാലമാണെങ്കിലും അല്ലെങ്കിൽ ഈച്ചശല്യം വളരെ വരാറുണ്ട്. അപ്പോൾ ഈച്ചശല്യം വരാതിരിക്കാനായിട്ട് ഒരു പിടി വേപ്പിൻ്റെ അല്ല, ഡൈനിങ് ടേബിളിൽ ആയാലും കിച്ചണിലായാലും കുറച്ച് വേപ്പിൻ്റെ അല്ല ഉണ്ടല്ലോ, നന്നായിട്ട് ചതച്ചതിന് ശേഷം ഡൈനിങ് ടേബിളിലൊക്കെ ഇടുക, അല്ലെങ്കിൽ കിച്ചണിലിട്ട് വെക്കുക, അല്ലെങ്കിൽ അത് ചതച്ച നീരെടുത്തിട്ട് ടേബിൾ തുടച്ചാലും മതി. കിച്ചൺ തുടച്ച് കഴിഞ്ഞാലും നമുക്ക് അധികം വരുന്ന ഈച്ചയുടെ ശല്യമൊക്കെ ഒഴിവാകും. പിന്നെയെന്ന് പറഞ്ഞാൽ പൊടിയിച്ച ശല്യം അടുക്കളയിൽ വളരെ വരാറുണ്ട് ചില വീടുകളിൽ. അപ്പോൾ ഈ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അത് വരാതിരിക്കാനായിട്ട് നമ്മളൊരു സബോള, ഇപ്പോൾ ഇവിടെ സബോള ഞാൻ ഇവിടെ വെച്ചു, ആ സബോള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ കിച്ചണിൽ ഒരു സൈഡിൽ കൊണ്ട് വയ്ക്കുക. അപ്പോൾ ഇവിടെ എല്ലാം പറന്ന് നടക്കണ ഈച്ചകൾ ഈ സബോളയുടെ മുകളിൽ വന്നിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചോറുകളിലും കറികളിലൊന്നും വരാതെ നമുക്ക് നല്ല, എന്താ പറയുക, ചോറിലും കറികളിലൊന്നും വന്നിരിക്കില്ല, ഈ സബോളയമ്മ മാത്രം വന്ന് ഇരിക്കും. അപ്പോൾ ഭക്ഷണപദാർത്ഥങ്ങൾ വരാതിരിക്കും കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അച്ചാർ കേടുകൂടാതിരിക്കുക എന്ത് ചെയ്യണം, കുറേ നാൾ ചിലപ്പോൾ അച്ചാർ കേടുകൂടാതിരിക്കാനായിട്ട് നമ്മൾ ഒരു കുഞ്ഞ് നല്ലൊരു വൃത്തിയുള്ള തുണി എടുത്തിട്ട് എണ്ണയിൽ മുക്കിയതിന് ശേഷം അതിൻ്റെ കുപ്പീരെ മുകളിൽ വെച്ചിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ കുറേ നാൾ നമുക്ക് അച്ചാർ കേടുകൂടാതിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസ്പൂൺ ഇട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊന്നും കോരാണ്ട് ഒരു സൈഡിൽ നിന്ന് മാത്രം അച്ചാർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അച്ചാർ കുറേ കേടുകൂടാതിരിക്കും. പിന്നെ നമ്മൾ മീൻ വറുക്കുമ്പോൾ പൊട്ട സ്മെല്ലൊക്കെ വരാറുണ്ട്. ഇല്ലേ, പൊട്ട സ്മെല്ല് അടുക്കളയിൽ ഫുള്ള് വരാറുണ്ട്. അപ്പോൾ
പൊട്ട സ്മെല്ല് വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ മീൻ വറുക്കുന്നതിനും നമ്മൾ മീൻ ഉപ്പും മുളകൊക്കെ പൊത്തി വെക്കുമല്ലോ. പൊത്തി വെക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് ചെറുനാരങ്ങര നീരൊഴിച്ച് വെച്ചാൽ അടുക്കളയിൽ ഒരു ദുർഗന്ധം വരുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ മെയിനായിട്ട് കറികളിൽ ഉപ്പ് കൂടുന്ന ഒരു പ്രശ്നമുണ്ട്. ഉപ്പ് കൂടിയ ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉപ്പ് കുറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കൂട്ടിയിടാനായിട്ട് പറ്റും. ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാഴക്കൈ ഉണ്ടല്ലോ, വാഴര, വാഴര കയ്യിലെ മുകൾ ഭാഗത്ത്, ആ മുകൾ ഭാഗത്ത് ആ തൊലി അങ്ങോട്ട് കളഞ്ഞിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കറിയിലിടുക. അപ്പോൾ ഈ കറികളിൽ കൂടി ഉപ്പ് മുഴുവൻ ഈ കറി ഇത് വലിച്ചെടുക്കും. അപ്പോൾ ഉപ്പ് കൂടില്ല. പിന്നെ അത് കൂടാണ്ട് ചിലർ ചോറുണ്ടല്ലോ, ഉരുളയാക്കിയിട്ട് ഒരു ഉരുള അതിലിടും. അത് കഴിഞ്ഞ് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആ ഉരുളയമ്മ മുഴുവൻ ഉപ്പ് പിടിക്കുന്ന പറയുക, അതെടുത്ത് മാറ്റും. അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് കിച്ചൺ ടിപ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ എടുക്കുന്ന അടുത്തടുത്ത വീഡിയോകളൊക്കെ എല്ലാവർക്കും ലഭിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.